നമസ്കാരം. സ്റ്റാൻഡേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രമീള ഹരിദാസ്. പ്രധാന വാർത്തകൾ. നന്മയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷത്തിനൊരുങ്ങി. മലയാളികളുടെ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഇന്ത്യയുടെ ആദർശവും സംസ്കാരവും നശിപ്പിച്ച ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷത്തേതെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടന RSS മാറ്റിയെഴുതുമെന്നും AK ആന്റണി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തരംഗവും UDFന് ഉണ്ടാകില്ലെന്നും കോടിയേരി. വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരും വാഗ്ദാനം ലംഘിച്ച സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ. കോൺഗ്രസിനെ വോട്ടുമറിക്കാൻ BJP ശ്രമം നടത്തുകയാണെന്നും കെ രാധാകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. നന്മയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷത്തിനൊരുങ്ങി. മലയാളികളുടെ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടും നകരവും ഒരുങ്ങിക്കഴിഞ്ഞു. മേടമാസം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. April 14 സാധാരണ മേടം ഒന്ന് വരുന്നതെങ്കിലും ഈ വർഷം April 15 തിങ്കളാഴ്ചയാണ് വിഷു ആഘോഷിക്കുന്നത്. കണിക്കൊന്നയും കണിവെള്ളരിയുമായി വിഷുക്കണി ഒരുക്കുകയാണ് വിഷു ആഘോഷത്തിന്റെ പ്രത്യേകത. ശ്രീകൃഷ്ണ വിഗ്രഹത്തിനു മുന്നിൽ ഓട്ടുരുളിയിൽ കണിക്കൊന്നയും സ്വർണ്ണ നാണയവും വെറ്റിലടക്കയും ഫലമൂലാദികളും നവധാന്യങ്ങൾ കോടിമുണ്ട് നാണയത്തുട്ടുകൾ വാൽക്കണ്ണാടി തുടങ്ങിയവയാണ് വിഷുക്കണിക്ക് ഒരുക്കുന്നത്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നത് നാട്ടിൻപുറങ്ങളിലെ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ആദർശവും സംസ്കാരവും നശിപ്പിച്ച ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷത്തേതെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. പാലക്കാട് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിച്ച് കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കോൺഗ്രസുകാർ മാത്രമല്ല, UDFകാർ മാത്രമല്ല, നരേന്ദ്രമോദിയുടെ BJP ഭരണം RSS ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ശ്രീകണ്ഠൻ വോട്ട് ചെയ്യണം, കോൺഗ്രസ് വോട്ട് ചെയ്യണം, രാഹുൽ ഗാന്ധിയുടെ ലിസ്റ്റിൽ MPമാരെണ്ണം കൂടാൻ ആഗ്രഹിക്കുന്നവർ, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ അവർക്ക് അവിടെ രക്ഷയില്ല. CPIM വോട്ട് ചെയ്താൽ അതിൻ്റെ മനഃപൂർവ്വമല്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നത് മോഡി തിരിച്ചു വരാനുള്ള അവസരം വർദ്ധിക്കും. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് CPIM വോട്ട് ചെയ്ത് മോഡി തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കരുത്. അതുകൊണ്ട് UDFകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവികളും കഴിഞ്ഞ വർഷങ്ങളായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും നെൽക്കതിൽ അരിവാൾ അതിലെല്ലാം വോട്ട് ചെയ്ത് ശീലിച്ച ആൾക്കാർ ഇത്തവണ ഒരു പ്രാവശ്യം രാഷ്ട്രീയം മറന്ന് മോഡിയെ താഴെയിറക്കാൻ കൈപ്പറ്റി വോട്ട് ചെയ്യണം. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പൊതുജനങ്ങൾ UDFനൊപ്പം നിൽക്കണമെന്നും AK ആന്റണി പറഞ്ഞു. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടന RSS മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ദേവരാജൻ, മുൻ MP VS വിജയരാഘവൻ, UDF ജില്ലാ ചെയർമാൻ എ രാമസ്വാമി, ഷാഫിപ്പറമ്പിൽ MLA കളത്തിൽ അബ്ദുള്ള, മരക്കാർ മാരായ മംഗലം, CAMA കരീം, CChandran എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF വടക്കഞ്ചേരി ലോക്കൽ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റും 18 പാർലമെന്റ് സീറ്റും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകി. അതിൻ്റെ ഫലമാരായിരുന്നു BJP സർക്കാരിനെ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചത്. കോൺഗ്രസ് ജയിച്ചാൽ ജയിച്ചു പോകുന്നവർ പലരും പിന്നീട് BJPക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ്സുകാരാണ് BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്.
ഇപ്പോഴത്തെ പാർലമെന്റിൽ മെമ്പർമാരായിട്ടുള്ള 282 ബി ജെ പി എം പിമാരിൽ 103 ബി ജെ പി എം പിമാർ മുമ്പത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരും പി സി സി പ്രസിഡന്റുമാരും മന്ത്രിമാരുമായവരാണ് ബി ജെ പിക്കാരായി മാറിയത്. ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും, മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് എന്ന് രാജിവെച്ച് ബി ജെ പി ചേർന്നു എന്നാണ് വാർത്ത. ആ പ്രതിപക്ഷ നേതാവിൻ്റെ മകൻ കുറച്ച് ദിവസം മുമ്പ് ബി ജെ പി ചേർന്നു. ആദ്യം മകൻ പോയി, പിന്നെ അച്ഛനും പോയി. ഇതാണ് കോൺഗ്രസ്സുകാർ കൈപ്പത്തി താമരയായി മാറുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോധപൂർവം ആക്രമണങ്ങൾ അഴിച്ചുവിടാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്ന് കോടിയേരി പറഞ്ഞു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തരംഗം യു ഡി എഫിന് ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി എ റഷീദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ, ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി എൻ ആർ ബാലൻ, തരൂർ മണ്ഡലം സെക്രട്ടറി സി കെ ചാമുണ്ണി, സി പി ഐ എം സംസ്ഥാന കൌൺസിൽ അംഗം വിജയൻ കുരിശ്ശേരി, ശ്രീകുമാരൻ, സിറാജ് കൊടുവായൂർ, കെ വി ശ്രീധരൻ, സി വാസുദേവൻ, കെ ജയപ്രകാശൻ, പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരിന്റെയും വാഗ്ദാനങ്ങൾ ലംഘിച്ച സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ. മുടപ്പല്ലൂർ ലോക്കൽ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കുമ്പോൾ ബി ജെ പി സർക്കാർ വാഗ്ദാന ലംഘനം നടത്തുകയാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ നോക്കുകുത്തിയാക്കി നിർത്തി കോൺഗ്രസിനെ വോട്ട് മറിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ എസ് സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കെ ഡി പ്രസേനൻ എം എൽ എ, എൻ അമീർ, ടി എം ശശി, കെ ബാലൻ, എം മോഹനൻ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മെ ഭരിച്ച ആളുകളെ കുറിച്ച് വിലയിരുത്താൻ പറ്റുന്ന സന്ദർഭമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്, ഭരിക്കുന്ന ആളുകളെ കുറിച്ച് വിലയിരുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ്. പക്ഷേ അങ്ങനെ വിലയിരുത്താൻ ഇനി നമുക്ക് അവസരം ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിൻ്റെ നിലയിലാണ് 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. നമ്മൾ വെറുതെ പ്രകടനത്തിൽ വന്ന് കുറച്ച് ആളുകൾ കണ്ടു പോയി എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകത. കെ എം മാണിയുടെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബി ഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബി ഡി ഉലഹന്നാൻ, പുരുഷോത്തമൻ, വി എം തോമസ്, പി എം കുരുവിള, വി എ കേശവൻ, അനിൽകുമാർ, വക്കച്ചൻ, ഗ്രേസി ജോസഫ്, ടൈറ്റസ് ജോസഫ്, തോമസ് ജോൺ, ഐസക് ജോൺ എന്നിവർ സംസാരിച്ചു. ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്കാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുകയും മലയോര കർഷകരുടെ പട്ടയ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും കേരള സമൂഹത്തിൽ ഒട്ടേറെ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാവുന്ന കാര്യം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റ് കാലത്ത് അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ നമുക്കറിയാം കേരള ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരുപാട് പണം ചോർത്തി അഞ്ച് സംസ്ഥാനക്കാർ കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലോട്ടറിക്ക് ഒരു ജനകീയ മുഖം നൽകുകയും ഈ ലോട്ടറിയുടെ വരുമാനം എങ്ങനെ ഈ രാജ്യത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് ശ്രീ ധനകാര്യമന്ത്രിയെ നിലയ്ക്ക് കെ എം മാണി തോന്നുന്നു കാരുണ്യ ബലവന്ത് സ്കീം. നിരാലംബരായ ആയിരക്കണക്കിന് ആളുകൾക്കാണ് കോടിക്കണക്കിന് രൂപ ഈ ചികിത്സാ സഹായമായി ഈ കാരുണ്യ ബലവന്ത് സ്കീമിലൂടെ ലഭ്യമാക്കുന്നത്. പക്ഷേ ഇടവേള Thank you.
പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4th generation. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻ ചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല, 80 years സുവർണപ്രഭ KAM ജുവലറി, വടക്കഞ്ചേരി. 132 years പാരമ്പര്യവുമായി AVLP AUP സ്കൂൾ വടക്കഞ്ചേരി. പുതിയ മാനേജർ സാം ഡാനിയലിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക്. സ്മാർട്ട് ക്ലാസ് റൂം, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, സൗജന്യ വോളിബോൾ പരിശീലനം, പ്രഗത്ഭരായ അധ്യാപകർ, യോഗ പരിശീലന പരിപാടികൾ, നിർദ്ധനരായ കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണങ്ങളും യാത്രാ സൗകര്യവും. AVLP AUP സ്കൂൾ, ഗ്രാമം റോഡ്, വടക്കഞ്ചേരി. നമസ്കാരം, ഞാൻ ടിനീറ്റോ. നെന്മാറ വല്ലങ്ങി വേല ഉത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ മറ്റൊരു ഉദ്ഘാടന ഉത്സവത്തിന് ഞാൻ എത്തുകയാണ്. April 10 ബുധനാഴ്ച കാലത്ത് 10 PM കൊല്ലങ്കോട് വട്ടേക്കാട് അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ 8,000 square feet ഉള്ള ബൃഹത്തായ ഷോറൂമിന്റെ ഉദ്ഘാടനം. തീയതി മറക്കരുത്, April 10 ബുധനാഴ്ച രാവിലെ 10 AM. അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, വട്ടേക്കാട്, കൊല്ലങ്കോട്. ഫോൺ 9744824125, 9447624125. അനുഭവിച്ചറിയൂ അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഗുണമേന്മ. അഞ്ജലി, ഞങ്ങളുടെ സഹോദര സ്ഥാപനം നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിറ്റിലഞ്ചേരി. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB/s ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ TV ദാതാക്കളായ സ്റ്റാൻഡിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്, ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാർനെറ്റിലൂടെയും. ഫോൺ 7593900130, 0492225639. We'll miss you. Orma vecha kaalam mudal, my best friend forever, ente aneethi kutti, enne njanaaki valarthiya my superhero, ente achan. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. വിൻസെൻഷ്യൽ വൈദികരുടെ നേതൃത്വത്തിൽ നടന്നുവന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സമാപനമായി. April 7 to 12 വിവിധ കേന്ദ്രങ്ങളിൽ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചത്. വടക്കഞ്ചേരി ലൂർദു മാത ഫെറോന പള്ളിയുടെ കീഴിൽ നടന്നുവന്ന ധ്യാന സമാപനത്തിൽ തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ സന്ദേശം നൽകി. ഫാദർ വർഗീസ്, ഫാദർ പോൾ, വികാരി സേവ്യർ മാറാമറ്റം എന്നിവർ ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സമാപന ദിനത്തിൽ ധ്യാനം, ദിവ്യബലി, വൈകിട്ട് പരിഹാര പ്രദക്ഷിണം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ സംഘടിപ്പിച്ചു. അവരവനെ രാജാവാക്കുവാൻ തീരുമാനിച്ചു. രാജാവാക്കുവാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലേ രാജാവായി കഴിഞ്ഞു. ഇങ്ങനെ ഒരാളാണ് രാജാവെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം രാജാവ് തന്നെ ഒരു 5 appam കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുത്തോളും, എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കൊള്ളും.
എല്ലാം അവൻ കൈകാര്യം ചെയ്തോളും. അപ്പോ ഈ ഒരു ചിന്തയോടുകൂടിയാണ് അവർ അവനെ രാജാവാക്കാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ആഘോഷ തിമർപ്പിൽ കുനിശ്ശേരി പൂക്കുളങ്ങര ഭഗവതിയുടെ കുമ്മാട്ടി മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ തെക്കേത്തറ വടക്കേത്തറ ദേശക്കാർ പെരുമ്പറ വാദ്യങ്ങളോടെ മന്ദ മുഴക്കി. വടക്കേത്തറയിൽ 41 ഈടുവെടി മുഴങ്ങിയതോടെ കിഴക്കേത്തറക്കാർ തലവെട്ടിക്കളി തുടങ്ങി. ഉച്ചയ്ക്ക് തെക്കേത്തറക്കാർ വാവുള്യ മന്നത്ത് ഈടുവെടി ആചരിച്ചു. 5 വീതം ആനകൾ ഇരുദേശത്തും അണിനിരന്നു. ശനിയാഴ്ച പുലർച്ചെ പൊട്ടിവേല ആരംഭിച്ചു. വടക്കേത്തറ ദേശക്കാരുടെ വെടുക്കെട്ടോടെ കുമ്മാട്ടി സമാപിച്ചു. ആചാരാനുഷ്ഠാനങ്ങളോടെ പുത്തൂർ തിരുപുരായ്ക്കൽ ഭഗവതിയുടെ താലപ്പൊലി വേല ആഘോഷിച്ചു. വേല ആഘോഷങ്ങളുടെ ഭാഗമായി കളഭാഭിഷേകം, പന്തീരടി പൂജ, കൊട്ടിപ്പാടി സേവ എന്നിവ നടന്നു. കതിർക്കൂടയും പറവാദ്യം, തെയ്യം, എഴുന്നള്ളത്ത്, പഞ്ചവാദ്യം, കൂടമാറ്റം, പാണ്ടിമേളം എന്നിവ വേല ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട്, വടക്കുചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517 ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്യുപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 200 മീറ്റർ പ്ലേ ഗ്രൗണ്ട്, 7ലധികം ഗെയിംസ്, അതിലെല്ലാം ദേശീയ തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്. ബോർഡ് എക്സാമിൽ 100% വിജയം. LKG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492257600. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട ബലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. കല്യാണം കേമാവട്ടെ, ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാതെ. ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ, വടക്കഞ്ചേരി. തൃശൂർ ജില്ലയിൽ 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സെന്റ് മേരീസ് 2 വർഷം കൊണ്ട് തന്നെ വടക്കഞ്ചേരിയിലെ ഏറ്റവും വലിയ ട്യൂഷൻ സെന്ററായി തീർന്നിരിക്കുന്നു. പരിചയ സമ്പന്നരായ അധ്യാപകർ, ഉയർന്ന SSLC +2 റിസൾട്ടുകൾ, ശക്തമായ മാനേജ്മെന്റ്, വൃത്തിയുള്ളതും വിശാലവുമായ ക്ലാസ് മുറികൾ എന്നിവ സെന്റ് മേരീസിനെ വ്യത്യസ്തമാക്കുന്നു. ഓണം, ക്രിസ്മസ് സെലിബ്രേഷനും സ്റ്റഡി ടൂറുകളും. ട്യൂഷന് ചേർന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ കുട്ടികൾ പഠനത്തെ ഇഷ്ടപ്പെടുകയും കൂടുതൽ സമയം പഠിക്കുന്നവരായും തീരുന്നു. 8, 9, 10 +2 സയൻസ് ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു. ക്ലാസുകൾ ആരംഭിച്ചു. സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ, പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്, വടക്കഞ്ചേരി. ഫോൺ 833-00-8634. നമ്മൾ മലയാളികൾക്ക് സ്വർണം ഒരാഭരണം എന്നതിലുപരി പവിത്രമായ ഒരു വികാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണ പർച്ചേസിൽ ഇനി ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്.
ഓഡിറ്റോറിയങ്ങൾ, പ്രസ്സുകൾ എന്നിവരിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന റെപ്രസെന്റേറ്റീവുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്ന പണത്തിന് യഥാർത്ഥ മൂല്യത്തിലുള്ള സ്വർണം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. ഇനിയിപ്പോ സ്വർണം വാങ്ങാൻ തൃശൂർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ഗുണമേന്മയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വടക്കഞ്ചേരിയിലുള്ള തൃശൂർ തങ്കം ജ്വല്ലേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതും ഹോൾസെയിൽ വിലയായി. ഏജന്റുമാർക്കും ഇടനിലക്കാർക്കൊക്കെ വീതിച്ച് നൽകുന്ന പണം കൊണ്ട് 100% പരിശുദ്ധമായ സ്വർണം വടക്കഞ്ചേരിയിലുള്ള നമ്മുടെ തൃശൂർ തങ്കം ജ്വല്ലേഴ്സിൽ നിന്ന് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും യഥാർത്ഥ ഹോൾസെയിൽ വിലയിൽ. തൃശൂർ തങ്കം ജ്വല്ലേഴ്സ്, ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് മുൻവശം, മെയിൻ റോഡ്, വടക്കഞ്ചേരി. ഏവർക്കും സ്വാഗതം. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. ഇനി വാർത്താ ചരിത്രം. ജാക്കി ജോയ്നർ സമഗ്രമായ കായിക പ്രതിഭയുടെ അളവുകോലാണ് വനിതകൾക്കായുള്ള ഹെപ്റ്റാത്തലൻ എന്ന കായിക ഇനം. ഇതിൽ കായിക താരങ്ങൾ മാറ്റുരയ്ക്കേണ്ടത് 100 മീറ്റർ ഹഡിൽസ്, ഷോർട്ട് പുട്ട്, ഹൈജമ്പ്, ലോങ് ജമ്പ്, ജാവലിൻ ത്രോ, 200 മീറ്റർ, 800 മീറ്റർ ഓട്ടങ്ങൾ എന്നിവയിലാണ്. സമ്പൂർണ്ണ കായിക പ്രതിഭയെ കണ്ടെത്തുന്നതിനുള്ള ഈ മത്സരത്തിൽ 4 പ്രാവശ്യം സ്വന്തം ലോക റെക്കോർഡ് തിരുത്തിക്കൊടിച്ച ഏക താരമാണ് ജാക്കി ജോയ്നർ. അമേരിക്ക ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മികച്ച കായിക താരങ്ങളിലൊരാളായ ജാക്കി 1988 and 1992 ഹെപ്റ്റാത്തലൻ ഒളിമ്പിക് സ്വർണം നേടി. 1987 ലോങ് ജമ്പിൽ ലോക റെക്കോർഡ് തിരുത്തിയ ജാക്കി 1988 സോൾ ഒളിമ്പിക്സിൽ ഹെപ്റ്റാത്തലനോടൊപ്പം ലോങ് ജമ്പിലും സ്വർണം നേടിയിരുന്നു. ഹെപ്റ്റാത്തലൻ മത്സരത്തിൽ ആദ്യമായി 7000 പോയിന്റുകൾ നേടിയ ജാക്കിയുടെ ലോക റെക്കോർഡ് ഇനിയും വളരെ കാലം അചഞ്ചലമായി തന്നെ തുടരും. ഇന്നത്തെ വില നിലവാരം. റബ്ബർ RSS4 123 രൂപ, റബ്ബർ ലോട്ട് 112, ഒട്ടുപാൽ 78 രൂപ, കുരുമുളക് 310 രൂപ, ചുക്ക് 200 രൂപ മുതൽ 250 രൂപ വരെ, മഞ്ഞൾ 110 രൂപ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്
തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2,950 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നന്മയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷത്തിനൊരുങ്ങി. മലയാളികളുടെ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഇന്ത്യയുടെ ആദർശവും സംസ്കാരവും നശിപ്പിച്ച ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷത്തേതെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടന RSS മാറ്റിയെഴുതുമെന്നും AK ആന്റണി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തരംഗവും UDFന് ഉണ്ടാകില്ലെന്നും കോടിയേരി. വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരും വാഗ്ദാനം ലംഘിച്ച സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ. കോൺഗ്രസിനെ വോട്ടുമറിക്കാൻ BJP ശ്രമം നടത്തുകയാണെന്നും കെ രാധാകൃഷ്ണൻ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.